ട്വന്റി ലോകകപ്പിൽ അവസാന പന്തുവരെ ആവേശം നിറഞ്ഞ മത്സരത്തിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ദക്ഷിണാഫ്രിക്ക സൂപ്പർ എട്ടിലെത്തുന്ന ആദ്യ ടീമായി. 4 റൺസിനാണ് ദക്ഷിണാഫ്രിക്കയുടെ വിജയം. ഭാഗ്യം ഇത്തവണ ദക്ഷിണാഫ്രിക്കൊപ്പമായിരുന്നു. ബാറ്റിംഗ് ദുഷ്കരമായ നാസ കൗണ്ടി സ്റ്റേഡിയത്തിലെ പിച്ചിൽ ടോസ് നേടി ദക്ഷിണാഫ്രിക്ക ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. പതിഞ്ഞ തുടക്കമായിരുന്നു ദക്ഷിണാഫ്രിക്കയുടേത്. 46 റൺസ് എടുത്ത ഹെൻഡിച്ച് ക്ലാസനും 29 റൺസ് നേടിയ ഡേവിഡ് മില്ലറുമാണ് ദക്ഷിണാഫ്രിക്കൻ ഇന്നിംഗ്സിന്റെ നെടുന്തൂണായത്. 18 റൺസ് നേടിയ കിൻഡൻ ഡീകോക്കാണ് രണ്ടക്കം കടന്ന മറ്റൊരാൾ. ആദ്യ 4 ഓവറിനുള്ളിൽ 4 വിക്കറ്റ് നഷ്ടമായ ദക്ഷിണാഫ്രിക്കയെ കരകയറ്റിയത് ക്ലാസൻ മില്ലർ സഖ്യം പടുത്തുയർത്തിയ 69 റൺസിന്റെ കൂട്ടുകെട്ടാണ്. ബംഗ്ലാദേശിനു വേണ്ടി തൻസീം ഹസൻ സാക്കിബ് 3 വിക്കറ്റും ടസ്കിൻ അഹമ്മദ് 2 വിക്കറ്റും നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശിന്റെ തുടക്കവും തകർച്ചയോടെയായിരുന്നു. 37 റൺസ് ചേർക്കുന്നതിനിടെ ആദ്യ 3 വിക്കറ്റ് നഷ്ടമായി. തുടർന്ന് 37 റൺസ് എടുത്ത തൗഹീദ് ഹൃദോയിയും 20 റൺസ് എടുത്ത മുഹമ്മദുള്ളയും ചെറുത്തുനിന്നെങ്കിലും വിജയതീരത്തെത്താൻ ബംഗ്ലാ കടുവകൾക്കായില്ല. ജയിക്കാൻ അവസാന ഓവറിൽ 11 റൺസ് വേണ്ടിയിരുന്ന ബംഗ്ലാദേശിന് 7 റൺസ് എടുക്കാനാണ് കഴിഞ്ഞത്. ഇതോടെ 4 റൺസിന്റെ ത്രസിപ്പിക്കുന്ന വിജയം നേടിയ ദക്ഷിണാഫ്രിക്ക സൂപ്പർ എട്ടിലെത്തുന്ന ആദ്യ ടീമായി. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.